അസലക്കും വഹമ്മത്തുള്ള റേഡിയോ എച്ച് ആർ ഡി എഫിലേക്ക് സ്വാഗതം സ്കൂളിൽ പോകാൻ മടി പിടിച്ച് നിൽക്കുന്ന മകനെ എങ്ങനെയെങ്കിലും സ്കൂളിലേക്ക് പറഞ്ഞയക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഭാര്യ ഞാനിന്ന് ഹോംവർക്കൊന്നും ചെയ്തിട്ടില്ല ക്ലാസ്സിൽ ചെന്ന ടീച്ചർ തല്ലും അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ പോകാൻ കഴിയില്ല എന്നാണ് അവൻ്റെ വാദം അത് സാരമില്ല ഇന്നത്തെ ഹോംവർക്ക് കൂടി നാളെ ചെയ്താൽ മതി ഞാൻ ടീച്ചറോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞാണ് ഉമ്മ അവൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നത് അപ്പോൾ അവൻ പുതിയ ഒരടവെടുത്തു എനിക്കിന്ന് തീരെ സുഖമില്ല ഞാൻ പോകുന്നില്ല അവൻ തീർത്തു പറഞ്ഞു അത്രയുമായപ്പോൾ ഉമ്മക്ക് ദേഷ്യം വന്നു ചെറുപ്പത്തിൽ കൂടുതൽ പഠിക്കാൻ സാധിക്കാതെ പോയതിലുള്ള വിഷമം അവർക്ക് വേണ്ടുവോളമുണ്ട് മക്കൾ നന്നായി പഠിച്ച് തീരണമെന്നും നല്ല നിലയിലെത്തണമെന്നും അവർ അതിയായി ആഗ്രഹിക്കുന്നുമുണ്ട് പക്ഷെ എന്തു ചെയ്യാം മകൻ പ്രതീക്ഷക്കൊത്ത് വളരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല നേരത്തെ അവൻ ഇങ്ങനെ ആയിരുന്നില്ല നന്നായി പഠിച്ചിരുന്നു ഓത്തും നിസ്കാരവുമൊക്കെ കൃത്യമായിരുന്നു വീടുപണികളിലൊക്കെ കൂടെ നിന്ന് സഹായിക്കുമായിരുന്നു ഇപ്പോൾ അവൻ ആകെ ഒരു അലസതയാണ് ക്ലാസ് കഴിഞ്ഞു വന്നാൽ പിന്നെ പുസ്തകം മറിച്ചു നോക്കുന്ന ശീലമേയില്ല ഏതു നേരവും ഫോണും ടിവിയും കളിയുമാണ് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി ഒരൽപ്പം ഭീഷണിയുടെ സ്വരത്തിൽ അവൾ മകനെ സ്കൂളിൽ പോകാൻ നിർബന്ധിച്ചു ആ ശബ്ദം കേട്ടുകൊണ്ടാണ് ഭർത്താവ് കയറി വന്നത് അവസാനത്തെ അടവന്നോണം ശുപാർശ അവൻ ഉപ്പയെ നോക്കി അതോടെ അയാൾ ഉറക്കെ തന്നെ ഉത്തരവിട്ടു ശരി മോനിന്ന് സ്കൂളിൽ പോണ്ട അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും സ്കൂളിൽ പോയിട്ട് ഇവിടെ ഇപ്പം ആരും കലക്ടറാകാനൊന്നും പോകുന്നില്ലല്ലോ നോക്ക് എൻ്റെ ഉമ്മാക്കിപ്പോൾ പഠിപ്പില്ലയെന്ന് വെച്ച് എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ ഉമ്മയുടെ എല്ലാ പ്ലാനും പൊളിച്ചു കൊടുത്ത ആ പ്രസ്താവനയിൽ അല്പം പരിഹാസം തിരകാനും അയാൾ മറന്നില്ല പ്രിയമുള്ളവരെ സമാനമായ ധാരാളം സന്ദർഭങ്ങൾക്ക് നിങ്ങളും സാക്ഷികളായിട്ടുണ്ടായിരിക്കും യാതൊരു തത്വദീക്ഷയുമില്ലാതെ ഇങ്ങനെ സംസാരിക്കുകയും അനാവശ്യമായി ഇടപെട്ട് അഭിപ്രായം പറയുകയും ചെയ്യുന്ന ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യമാരുടെ സതുദ്ദേശപരമായ നീക്കങ്ങളെപ്പോലും അവർ തകർത്തു കളയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സ്വന്തം ഇണയെ പരിഹസിക്കുക ആളുകൾക്കിടയിൽ വെച്ചും ഒറ്റക്കുള്ളപ്പോഴും അവരെ ഇകഴ്ത്തി സംസാരിക്കുക അവരുടെ കഴിവുകളെ ചെറുതാക്കി കാണിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചില ആളുകൾ നമുക്കിടയിലുണ്ട് ഇണയുടെ വ്യക്തിത്വത്തെയും അന്തസ്സിനെയും അഭിമാനത്തെയുമാണ് അവർ ആക്രമിക്കുന്നത് ചില ഭർത്താക്കന്മാർക്കും മറ്റു ചില ഭാര്യമാർക്കും ഈ പറഞ്ഞ അസുഖമുണ്ട് അവരെല്ലാം ഇക്കാര്യം തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യേണ്ടത് നല്ല കുടുംബരചനയ്ക്ക് വളരെ അനിവാര്യമാണ് عشت روحي وصار الدمع يجري